ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സറൗണ്ടിങ് ആട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ തടാകമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നടന്നിറങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല രസം കേട്ടോ പൂക്കളൊക്കെ കാണാനായിട്ട്. തിരിച്ചിങ്ങോട്ട് ഇറങ്ങി ഈ വഴിക്ക് നടന്നു വരാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഈ വഴിക്കല്ല നടക്കാറ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണമെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ശരിക്കും. ഇനി അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു അധികം ലെങ്ത് ഒന്നും ഇല്ലാത്തൊരു ഷോപ്പിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഷോപ്പിങ്ങിന് ചെന്ന് എടുത്തോണ്ടിരുന്നപ്പോൾ, അതായത് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ സാധനങ്ങളുമായിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഒരാഴ്ചത്തേക്ക്, ജസ്റ്റ് ആക്ച്വലി ഒരാഴ്ചത്തേക്കല്ല, അതിലുള്ള ചില സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലിവിങ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഒരാഴ്ചത്തെ ഷോപ്പിങ്ങിനായിട്ടാണ് ഞാൻ പോയത്. ചില സാധനങ്ങൾ രണ്ടാഴ്ചത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു റഫ് ഒരാഴ്ചത്തെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഷോപ്പിങ്ങിന് ഓൾ ടുഗദർ ആയത് 30 പൗണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളും അതിൻ്റെ റേറ്റൊക്കെ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ രണ്ട് ബാഗിലാണ് എൻ്റെ സാധനങ്ങൾ. ഒന്ന് നമ്മുടെ എന്താ പറയുക, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒരു ബാഗും, പിന്നെ ഇവിടെ വോയിസ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഇവിടെ നഴ്സിംഗ് സ്ട്രൈക്ക്, നമ്മുടെ സാലറി കൂട്ടാനായിട്ടുള്ള നഴ്സിംഗ് സ്ട്രൈക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ബാഗുകൾ, ഇങ്ങനത്തെ ക്ലോത്ത്സ് വെച്ചുള്ള ബാഗുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു ബാഗ്. അപ്പോൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. മോറിസലിൽ ഞാൻ പൊതുവെ പറയാറുണ്ട് എന്നൊന്ന്, വൈകുന്നേരം ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ സാധനങ്ങൾ റെഡ്യൂസ്ഡ് ക്ലിയറിലിടും. അപ്പോൾ അങ്ങനെ ഞാൻ പോയി പെറുക്കിക്കൊണ്ട് വന്നേക്കുന്ന സാധനങ്ങളാണ് ഈ യെല്ലോ പ്രൈസ് ടാഗുള്ള മിക്ക സാധനങ്ങൾ. യെല്ലോ പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡ്യൂസ്ഡ് ക്ലിയറിനിടുന്ന സാധനങ്ങളാണ്. അപ്പോൾ മോറിസലിൽ ഒരു ടൈം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ മിക്കവാറും തന്നെ ഞാൻ ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞിട്ടാണ് മോറിസലിൽ പോകാറ്. 10 o'clock 11 o'clock വരെ മോറിസൺ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ മിക്ക സാധനങ്ങളും തന്നെ റെഡ്യൂസ്ഡ് ക്ലിയറിനിടുന്ന സമയമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നതിൽ പല സാധനങ്ങളും റെഡ്യൂസ്ഡ് ക്ലിയറിൻ്റെ സാധനങ്ങളാണ്. അതായത് ഇന്ന് എക്സ്പയറി ഔട്ടാകുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റിനെ ും ഒരു 3% റേറ്റ് കുറച്ചായിരിക്കും അവർ ഇടുന്നത്. ഇപ്പോൾ ബ്രക്കോളി ഒക്കെ ആണെങ്കിലും 60 something pence കിട്ടിയിരുന്നത്. ഇത് ഞാൻ ലിഡിലും കൂടെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്, അതായത് റേറ്റ് എവിടെയാണോ കുറവ് എന്ന് നോക്കി അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് നടത്തുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. കാരണം അതാവുമ്പോൾ ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചേക്കുന്ന എഗ്ഗ് ലിഡിലി എന്നുള്ളതാണ്. ലിഡിലാവുമ്പോൾ എഗ്ഗ് ഒരു 2.35 ണെങ്കിൽ മോറിസണിൽ വരുമ്പോഴേക്കും ആ എഗ്ഗ് ഒരു 3 pounds ഒക്കെ ആവും കേട്ടോ. 3 pounds അടുത്താവും, 3 pounds റൗണ്ട് ചെയ്തോയല്ലോ. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും 2.65 എന്തോ ആണ് ലിഡിലെ റേറ്റ്. അത് മോറിസണിൽ വരുമ്പോഴേക്കും 3 pounds ആകും. അങ്ങനെ ഓരോ ഷോപ്പിലും, ലിഡിലും ആൾഡിയാണ് നമ്മുടെ UK ഏറ്റവും ഏറെക്കുറെ ചീപ്പായിട്ടുള്ള ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റുകൾ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടാലറിയാം ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. യോഗർട്ട്, നമ്മുടെ എന്താ പറയുക, ഫ്ലേവർഡ് ആയിട്ടുള്ള യോഗർട്ടാണ്. അതത്ര ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ഒന്നല്ല, ഫ്ലേവറിനും ഉണ്ട്. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ മിക്കവാറും ഉച്ചയ്ക്കത്തെ ഒരു ലഞ്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ യോഗർട്ട് എന്നല്ല, സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും, ഒന്നെങ്കിൽ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെസേർട്ടായിട്ട് ഇവർ കഴിക്കാറുണ്ട്. ഞങ്ങൾ യോഗർട്ടാണ് മിക്കവാറും കൊണ്ടുവരുന്നത്. നമ്മളിവിടെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും യോഗർട്ടൊക്കെ ആയിട്ട്, ആദ്യം വന്നപ്പോൾ എനിക്ക് യോഗർട്ട് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നാൾ നമ്മൾ കഴിച്ച് കഴിച്ച് ആ ഒരു ഇതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആയെന്ന് വേണം തന്നെ പറയാനായിട്ട്. ക്യാരറ്റ് ആക്ച്വലി ഇവിടുത്തെ വെജിറ്റബിൾസ്, ക്യാരറ്റ് ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ക്യാരറ്റ് ബീൻസ് അതുപോലെ തന്നെ സവാളയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നട്ട്സിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ ക്യാബേജ് ഇവിടുത്തെ ഒരു മെയിൻ വെജിറ്റബിൾ ആണ്, അതിന് റേറ്റ് കുറവാണ്. ഈ നട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ലോങ് ലിവിങ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് 1 weekലുള്ള പർച്ചേസിങ് ആണെങ്കിലും അതിൽ കൂടുതൽ ഇരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ പെറുക്കി എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാമെന്ന്. കാരണം എൻ്റെ ഫ്രിഡ്ജിൽ നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഷെയറിങ് ആയിരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഹോൾ ഫ്രിഡ്ജ്, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് പേരുള്ള, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിവൈഡ് ചെയ്താണ് എടുക്കുന്നത് എല്ലാ ഷെൽഫുകളും. ഫ്രിഡ്ജിൻ്റെ റോസ് ആണെങ്കിൽ എനിക്ക് ഫുൾ ഫ്രിഡ്ജായിട്ട് കിട്ടില്ല, അതിലെ രണ്ട് റോ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയ്ക്ക് അറിയാതെ എൻ്റെ കൈ ചെന്ന് ഐസ്ക്രീമിൽ തട്ടി. ഗൈസ്, ഐസ്ക്രീം നന്നായിട്ട് അല്ലത്ത് അടിപൊളിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഡബിൾ ചോക്ലേറ്റ്, ട്രിപ്പിൾ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഡിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയ്ക്ക് ബാക്കി വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ
അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നതുവരെ ബൈ ബൈ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യട്ടെ. നമുക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷനാണ് വീണ്ടും വീഡിയോസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ കമൻറ്റൊക്കെ ഇടുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്നോ, നല്ലതാണെങ്കിൽ നല്ലതാണെന്നോ, കൊള്ളില്ലാന്ന് കണ്ടിന്യൂ വിഷമം വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബൈ ബൈ.